നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം നാട് മുടിഞ്ഞാലും പാർട്ടി ശോഷിച്ചല്ലാതായാലും ഗ്രൂപ്പിസം കോൺഗ്രസ് പാർട്ടിയിൽ ഒഴിയാബാത പോലെ എക്കാലവും കൂടെയുണ്ട് തിരുവനന്തപുരം എം പി ശശി തരൂർ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ മനസ്സറിയിച്ചു എന്ന പറഞ്ഞയുടൻ കെ കരുണാകരന്റെ മകനും എംപിയുമായ കെ മുരളീധരൻ ഉടക്കുമായി രംഗത്തിറങ്ങി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ശശി തരൂർ എംപിയുടെയും അശോക് ഗെഹ്ലോട്ടിന്റെയും പേര് ഉയർന്നതോടെയാണ് കെ മുരളീധരൻ ശശിക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത് നെഹ്റു കുടുംബത്തോടും രാഹുൽ ഗാന്ധിയോടുമുള്ള കൂറ് പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുരളീധരൻ ശശി തരൂരിനെതിരെ കളത്തിലിറങ്ങിയിരിക്കുന്നത് നെഹ്റു കുടുംബത്തെ അംഗീകരിക്കുന്നവർക്ക് മാത്രമേ വോട്ട് ചെയ്യൂവെന്നാണ് കെ മുരളീധരന്റെ പ്രതികരണം രാഹുൽ ഗാന്ധി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്നാണ് എല്ലാവരും എന്നാണ് കോൺഗ്രസിൽ ഏറെ പേരുടെയും പ്രയാസമെന്നുമാണ് കെ മുരളീധരന്റെ ധർമ്മസങ്കടം മുൻപ് കോൺഗ്രസ് വിട്ട് ഡി ഐസി പാർട്ടി രൂപീകരിച്ച വേളയിൽ സോണിയാഗാന്ധിയെ കാലിലെ ആന തഴുമ്പിന്റെ പേരിൽ പരിഹസിക്കാനും കോൺഗ്രസ് നേതാവായിരുന്ന അഹമ്മദ് പട്ടേലിനെ അലൂമിനിയം പട്ടേൽ എന്ന് വിളിച്ച് ആക്ഷേപിക്കാനും മടി കാണിക്കാത്ത കരുണാകരന്റെ മകനാണിപ്പോൾ ഗാന്ധി കുടുംബം വിട്ടൊരു കോൺഗ്രസ് നേതൃത്വം വേണ്ടെന്ന പറയുന്നത് സോണിയാ ഗാന്ധിയെ കൊള്ളില്ലെന്നും സോണിയ നയിച്ചാൽ ജനം അംഗീകരിക്കില്ലെന്നും പറഞ്ഞിട്ട് മുരളീധരനാണ് ഇപ്പോൾ സോണിയയുടെ മകനെ മാത്രമേ എന്ന് ചൊൽപ്പടി ഇറക്കിയിരിക്കുന്നത് എങ്ങനെയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ശശി തരൂർ മുഖ്യമന്ത്രി പദത്തിൽ എത്താനുള്ള സാധ്യത വെട്ടിനിരത്തുകയാണ് ഒരുപടി മുൻപേ മുരളീധരൻ രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും ഭാരത് ജോഡോ യാത്രയിലെ പിന്തുണ ഇതിന് തെളിവാണെന്നും രമേശ് ചെന്നിത്തലയും കെ സുധാകരനും വി ഡി സതീഷിനും പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ശശി തരൂരിനെ കോൺഗ്രസിൽ ഒരു വിഭാഗം വെട്ടിനിരത്തിയത് സോണിയാഗാന്ധിയെ ചട്ടം കെട്ടി എഐ സി സി അധ്യക്ഷ സ്ഥാനത്തേക്കും മത്സരിപ്പിക്കാൻ ശശി തരൂർ രണ്ടാഴ്ചയായി നീക്കം നടത്തിവരികയാണ് ഇതിന്റെ ഭാഗമായാണ് കോൺഗ്രസിന് ഔദ്യോഗിക സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കില്ലെന്ന സോണിയാഗാന്ധി പറയുന്നത് തിങ്കളാഴ്ച ശശി തരൂർ സോണിയാഗാന്ധിയുമായി ഡൽഹിയിലുള്ള വസതിയിലെത്തി ചർച്ച നടത്തിയിരുന്നു തരൂർ കോൺഗ്രസ് പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന അഭ്യൂഹം പരക്കുന്നതിനിടെ അപ്രതീക്ഷിതമായിരുന്നു കൂടിക്കാഴ്ച തുടർന്നാണ് ആദ്യഘട്ടത്തിൽ പിന്മാറി നിന്ന രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും ശശി തരൂരും മത്സരിക്കുമെന്ന കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചത് ഇതിനുശേഷമായിരുന്നു കോൺഗ്രസിൽ വിവിധ നേതാക്കളുടെ പ്രതികരണം പുറത്തുവന്നത് നിലവിലെ സാഹചര്യത്തിൽ അശോക് ഗെലോട്ടിന് നേരിയ പിന്തുണ അധ്യക്ഷ സ്ഥാനത്തുണ്ടെന്നും ശശി തരൂരിനെതിരെ ശക്തമായ പ്രതിരോധമൊരുക്കി മത്സരരംഗത്തു നിന്നും പിന്മാറ്റാനാണ് നീക്കമെന്നും പാർട്ടിയിൽ ഒരു വിഭാഗം പറയുന്നു അശോക് ഗെഹലോട്ട് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുന്നതിനോടാണ് ഗാന്ധി കുടുംബത്തിന് താൽപ്പര്യമെന്ന വ്യക്തമാണ് എന്നാൽ ഗെലോട്ട് നിർദ്ദേശിക്കുന്ന ആളെ പകരം രാജസ്ഥാൻ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള നിബന്ധനയോട് ഗാന്ധി കുടുംബം യോജിക്കുന്നുമില്ല തരൂരിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായതോടെയാണ് ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ ഗെലോട്ടിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അശോക് ഗെലോട്ട് ഈ മാസം ഇരുപത്തിയഞ്ചിന് ഡൽഹിയിലെത്തി ഇരുപത്തിയാറിന് പത്രിക നൽകുമെന്നാണ് റിപ്പോർട്ട് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരം നടന്നാൽ കേരളത്തിലെ കോൺഗ്രസുകാർ മനസാക്ഷി വോട്ട് ചെയ്യുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് നെഹ്റു കുടുംബം അംഗീകരിക്കുന്ന ഒരാൾ പ്രസിഡന്റ് ആകണമെന്നാണ് കേരള ഘടകത്തിൽ നിന്നുള്ള അഭിപ്രായം അതിനിടെ തരൂരിനെ പിന്തുണയ്ക്കുന്നതിൽ ജി ഇരുപത്തിമൂന്ന് നേതാക്കൾക്കും ആശയക്കുഴപ്പമുണ്ടെന്നും സൂചനയുണ്ട് അതേസമയം മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തീരുമാനം മാറ്റി അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് എന്നാൽ രാഹുൽ തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിൽക്കുന്ന സാഹചര്യത്തിൽ ഗലോട്ടിന് മത്സരരംഗത്ത് വരാൻ കഴിയുമെന്നും വർഷത്തിന് ശേഷം പാർട്ടിയിൽ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സരമുണ്ടാകുമെന്നുമാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് പാർട്ടി സമ്മർദ്ദത്തിന് വഴങ്ങി രാഹുൽ ഗാന്ധി അവസാന നിമിഷം പാർട്ടി നേതൃസ്ഥാനം ഏറ്റെടുത്തേക്കുമെന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കളുമുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്ത